സ്ഥലം കിട്ടിയാല് കൃഷി ചെയ്യും. നമ്മള് കപ്പയ്ക്ക് ഏറ്റവും വിലയുള്ള സമയത്ത് പറിക്കാവുന്ന രീതിയിലേക്ക് പ്ലാൻ ചെയ്താണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. കോവിഡ് കഴിഞ്ഞ പിന്നെ ഈ രീതിയിലേക്ക് മാറി. അപ്പൊ കൃഷി ചെയ്യാൻ സ്ഥലമില്ല എന്ന ആളുകൾ പലപ്പോഴും പരിഭവം പറയുമ്പോൾ ഇതൊക്കെ അതിനൊരു എക്സാമ്പിൾ ആണ്. എല്ലാവർക്കും മല്ലു ഫാം സ്റ്റോറീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് തൊടുപുഴ കോളപ്രയ്ക്ക് സമീപം ആനക്കയത്തുള്ള ശ്രീ ജിമ്മി വെട്ടുകാടന്റെ കൃഷിത്തോട്ടത്തിലാണ്. ഏതാണ്ട് 100 ഏക്കറോളം സ്ഥലത്ത് പല വിധത്തിലുള്ള കൃഷികൾ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കൃഷിയാണ് കപ്പ, മരച്ചീനി അഥവാ കപ്പ. അപ്പോൾ ഏകദേശം 10 ഏക്കറോളം സ്ഥലത്ത് അദ്ദേഹം പലയിടത്തായി കൃഷി ചെയ്തിരിക്കുന്നു. അപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് 28 മാർച്ച് നമുക്കറിയാം ഏറ്റവും ചൂടുള്ള സമയമാണ്. ഈ സമയത്ത് ഒരിടത്ത് ചെന്നാലും ഇതേ രീതിയിൽ കപ്പ കാണാറില്ല. അപ്പോൾ ഇതിനെപ്പറ്റി എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്, ഇതൊരു ഓഫ് സീസണിൽ ചെയ്യുന്നതാണോ, ഇതിനെപ്പറ്റി ഒന്ന് വിശദമാക്കാമോ? ഇതെന്താണ്, എങ്ങനെയാണ് താങ്കൾ കപ്പ കൃഷി ചെയ്യുന്നത്? നമ്മൾ കപ്പയ്ക്ക് ഏറ്റവും വിലയുള്ള സമയത്ത് പറിക്കാവുന്ന രീതിയിലേക്ക് പ്ലാൻ ചെയ്താണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പൊ ഒക്ടോബറിൽ കൃഷി ചെയ്യുന്നു. ഒക്ടോബറിൽ നടുന്നു. സാധാരണ നാട്ടിൽ നടുന്നത് ഒക്ടോബറിൽ അല്ലല്ലോ. അല്ല, ഒന്നെങ്കിൽ അവർ പുതുമഴ വരുമ്പോൾ മെയ് ജൂണിൽ നടും. നമ്മൾ ഒക്ടോബറിൽ നട്ടിട്ട് മെയ് ജൂൺ ആകുമ്പോൾ പറിക്കാവുന്ന രീതിയിലേക്ക്, എന്നിട്ട് ഫുൾ ഇറിഗേറ്റ് ചെയ്തിരിക്കുകയാണ്. റെയിൻ വാട്ടർ ഗൺ ഉപയോഗിച്ച് ഫുള്ള് നമ്മൾ വേനൊക്കെ നനച്ചു കൊടുക്കുകയാണ്. നനച്ചു കൊടുക്കുമ്പോൾ മെയ്, അതായത് ഇപ്പൊ കപ്പ ഇപ്പൊ മാർച്ച് മാസം, ഇനിയിപ്പോ കപ്പയുടെ സീസൺ അങ്ങ് തീരുവാഴുമ്പോൾ ഏറ്റവും വില വരുന്നത് മെയ് ജൂൺ ആ സമയത്താണ്. ആ സമയത്ത് ഒട്ടും കപ്പയില്ലാതെ വരും. കഴിഞ്ഞ വർഷവും ആ സമയത്തായിരുന്നു ഏറ്റവും വില വന്നിരുന്നത്. മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് വരെ നമ്മുടെ കപ്പ പറിക്കാണ്. ഈ രീതി കണ്ടുപിടിച്ചിട്ട് ഇപ്പോ കോവിഡ് കഴിഞ്ഞ പിന്നെ ഈ രീതിയിലേക്ക് മാറി. കോവിഡ് കാലത്ത് നമുക്ക് ഒത്തിരി കപ്പ പിന്നെ നമ്മൾ ഫ്രീ ആയിട്ട് ഒരു 10 രൂപ 8 എണ്ണോളം കപ്പ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടി വന്നു. എന്നാലും നമ്മൾ തോറ്റ് പിന്മാറുന്ന പരിപാടിയില്ല. വീണ്ടും കപ്പ നമ്മൾ ഒന്നുകൂടെ പ്ലാൻ ചെയ്ത് നമ്മള് ഈ ഓഫീസിന് പറിക്കാവുന്ന രീതിയിലേക്ക് ആക്കി മാറ്റി. അതിന്റെ നഷ്ടമൊക്കെ ഉറപ്പായിട്ടും. അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മൾ എവിടെ കപ്പത്തോട്ടത്തിൽ ചെന്നാലും ഒന്നെങ്കിൽ പറിച്ചിട്ടിരിക്കുന്നു, പറിച്ചിട്ട് കാലാവൊരുക്കിയിട്ട് നിലം ഒരുക്കിയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇതിനു മുമ്പ് നട്ടവരുടെ ഇപ്പോഴും ചെറിയ രീതിയിൽ എന്നാ പറയുന്നത് ക്ഷീണിച്ചു നിൽക്കുന്നു. പക്ഷെ ഇവിടെ ഈ വെള്ളം നനയ്ക്കാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് നമ്മള് എന്താ ഈ മെയ് ജൂണിലേക്ക് വെള്ളം എടുക്കാവുന്ന രീതിയിൽ ഡെയിലി നനയ്ക്കുവാണോ? ഡെയിലി ആഴ്ചയിൽ ഒന്ന് നനച്ചാൽ മതി. റെയിൻ വാട്ടർ ഗൺ ഉപയോഗിച്ചിട്ട് നല്ല ഏരിയ കവർ ചെയ്ത്. അത് അതിന്റെ പവർ അനുസരിച്ച്, മോട്ടറിന്റെ പവർ അനുസരിച്ചും പിന്നെ ഗണ്ണിന്റെ കപ്പാസിറ്റി അനുസരിച്ചും ഏരിയ കിട്ടുന്ന റെയിൻ വാട്ടർ ഗൺ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്. താഴെ നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. അതൊരു 30 അടിയോളം ഒരു സൈഡിലേക്ക് കിട്ടുന്ന 60 അടി കവർ ചെയ്യും. എന്നിട്ട് അത് വീണ്ടും മാറ്റി എടുത്ത അത് സ്റ്റാൻഡ് എടുത്ത അടുത്ത സ്ഥലത്തേക്ക് അങ്ങനെ എത്ര എടുത്തു വെച്ചാലാണ് ഇവിടെ കവർ ചെയ്യുന്നത്? അതിപ്പോ ഒരു ഏരിയ നനഞ്ഞു കഴിഞ്ഞ് നമ്മൾ ഒരാഴ്ചയിൽ ഒന്ന് റൗണ്ട് ചെയ്ത് വരും. അത്രയും നമ്മള് വേറെ രാസവളങ്ങളൊന്നും ചെയ്യുന്നില്ല. കോഴിക്കാട്ട് ഇട്ട് ഉടൽ വെട്ടിയും കൂടി നടുക. പിന്നെ പറിക്കാറാകുമ്പോഴത്തേക്കും ചെറിയ എന്തെങ്കിലും പൂട്ടി ഒരു രാസവളം കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇതിന് ആവറേജ് ഒരു പ്രൊഡക്ഷൻ എന്തോരം കിട്ടും? ആവറേജ് 20 കിലോ കിട്ടാറുണ്ട്. 20 കിലോ ഒരു മൂട്ടി കിട്ടാറുണ്ട്. ഇത് വിൽക്കുന്ന എങ്ങനെയാണ്? നമ്മള് പറിച്ചു വിൽക്കുന്ന, നമ്മള് പറിച്ച് കൊണ്ടുപോയി കൊടുക്കുന്നത് കൊണ്ട് അതല്ലാതെ ഇവിടെ വന്ന് ഹോൾസെയിൽ ആയിട്ട് എടുത്തുകൊണ്ട് പോകുന്ന. നമുക്ക് ഗുണം ഗുണം ഹോൾസെയിൽ ആണെങ്കിൽ അറ്റ് എ ടൈം ടണ്ണ് കണക്കിന് കയറിപ്പോ എളുപ്പമുണ്ട്. മറ്റേ നമ്മള് കുറേശ്ശെ റീറ്റെയിൽ മാർക്കറ്റ് കുറേശ്ശെ കൊണ്ടുപോയി കൊടുക്കണം. കപ്പ കൃഷി ചെയ്യുന്നതെല്ലാം സ്വന്തം സ്ഥലത്ത് തന്നെയാണോ? കപ്പ സ്വന്തമല്ല, പാട്ടത്തിനെടുത്തും ചെയ്യുന്നത് എല്ലാം ഉണ്ട്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാല് ഇദ്ദേഹം ഇത്രയും കൃഷി ചെയ്യുന്നതിൽ 10% താഴെ സ്ഥലം മാത്രമാണ് സ്വന്തം ഉള്ളൂ അല്ലെ? അതെ. ബാക്കിയെല്ലാം ഇങ്ങനെ സ്വന്തം പരിശ്രമം കൊണ്ട് അദ്ദേഹത്തിന്റെ കൃഷി കണ്ട് പല ആളുകളെ അദ്ദേഹത്തെ കൃഷി ചെയ്യാൻ ഏൽപ്പിക്കുന്നു. അപ്പൊ കൃഷി ചെയ്യാൻ സ്ഥലമില്ല എന്ന ആളുകൾ പലപ്പോഴും പരിഭവം പറയുമ്പോൾ ഇതൊക്കെ അതിനൊരു എക്സാമ്പിൾ ആണ് അല്ലെ? ഉറപ്പായിട്ടും. അതെ. അപ്പൊ നമുക്ക് ഈ കപ്പ കൃഷി ചെയ്ത് നമുക്ക് പലപ്പോഴും അറിയാം, ചില വർഷങ്ങളിൽ കൃഷി ചെയ്യുമ്പോൾ ആൾക്കാർക്ക് നല്ല വില കിട്ടും. അപ്പൊ ആ വർഷം എല്ലാവരും കപ്പ കൃഷി ചെയ്യും, പിറ്റത്തെ വർഷം വിലയില്ല. അപ്പോ താങ്കൾക്ക് എപ്പോഴെങ്കിലും ഈ കോവിഡ് സമയത്തല്ലാതെ വേറെ എപ്പോഴെങ്കിലും ഇത് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കോവിഡ് സമയത്ത് മാത്രമേ കപ്പയ്ക്ക് ഒരു മാർക്കറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നിട്ടുള്ളൂ. വേറെ ഒരു സമയത്ത് മാർക്കറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഇനിയും സ്ഥലം കിട്ടി, ഇനിയും കപ്പ, ഇനി സ്ഥലം കിട്ടിയാൽ കൃഷി എന്ത് കൃഷി ചെയ്യും. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു കപ്പ കൃഷിയുടെ ചെറിയൊരു കാഴ്ച. അപ്പൊ നമ്മൾ ഈ ആഴ്ചയിൽ ഒരു ദിവസം നനയ്ക്കുന്നുണ്ട്.
പക്ഷെ ഇപ്പൊ ഇതിനകത്ത് കണ്ടമാന ഇലകൾ ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നു, കൊഴിയുന്ന പോലെ നിൽക്കുന്നു. അത് എന്താണ്? അത് 36 ആകുമ്പോ ഇല പൊഴിക്കുന്ന സ്വാഭാവികമായിട്ട്. ഇനിയിപ്പോ 2 മാസം കൂടെ കഴിയുമ്പോ പറിക്കാറോ? അന്നേരത്തേക്കും ഇത് ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇത് ഇല പൊഴിച്ച് ഇത് മുകളിലേക്ക് പോകും. പിന്നെ ഇച്ചിരി സ്വല്പം ചൂട് കൂടുതലുണ്ട്. അതൊന്നും കപ്പയ്ക്കൊന്നും ഒരു പ്രശ്നമില്ല, നനയ്ക്കുന്നോണ്ട് ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. നനയ്ക്കാൻ പറ്റില്ലെങ്കിൽ ഇതിങ്ങനെ മുരടിച്ച് നിൽക്കുള്ളൂ, ആവത്തില്ല. മെയ് ജൂണിലേക്ക് നമുക്ക് പറിക്കാൻ പറ്റത്തില്ല. ഡാം, മലങ്കര ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയ ആണ് ഈ താഴെ അല്ല. ഡാമാണ് നിങ്ങളുടെ അല്ലേ അന്നദാതാവ്. അന്നദാതാവ് വെള്ളം നല്ല ജലസമൃദ്ധി. നമ്മള് എന്ത് കൃഷിക്കും ജലസമൃദ്ധമായിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാം. നിങ്ങൾ ഡാമിൽ നിന്ന് നേരിട്ട് വെള്ളം എടുക്കത്തില്ലല്ലോ? ഇല്ല, ഡാമിന്റെ സൈഡിൽ നമുക്ക് കുളമുണ്ടായതിൽ നിന്ന് നമ്മുടെ കുളം കുത്തുന്ന അതിൽ നിന്ന് എടുക്കുന്നു. അൺലിമിറ്റഡ് വെള്ളമാണ്, അൺലിമിറ്റഡ് വെള്ളം. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും സ്ഥലം ഇനി കിട്ടിയാൽ ഇനിയും കൃഷി ചെയ്യും. അതാണ് വെള്ളമുള്ള ഇവിടെ നിന്നല്ല, കേരളത്തിൽ എവിടെ കിട്ടിയാലും കൃഷി, എവിടെ കിട്ടിയാലും കൃഷി. ഓക്കെ, ഈ നമ്മുടെ ഈ കുളം മീൻ കൃഷിയാണോ അതോ ഇറിഗേഷന് വേണ്ടിയിട്ട് വെള്ളം സ്റ്റോർ ചെയ്യുന്നതാണോ? ഇറിഗേഷന് വേണ്ടി വെള്ളം സ്റ്റോർ ചെയ്യുന്നതാണ്, പ്ലസ് അതിനകത്ത് മീൻ കൃഷിയുണ്ട്. നമ്മുടെ നമ്മുടെ കുളത്തിൽ നിന്നും ഡാമിന്റെ സൈഡിൽ നിന്ന് വെള്ളം അതിനകത്തേക്ക് പമ്പ് ചെയ്തിടും. പമ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല മീൻ, ധാരാളം മീൻ വളർത്തുന്നതുകൊണ്ട് നല്ല വളമുള്ള വെള്ളമാണ്. നമ്മൾ അടിച്ചു കയറ്റി പറമ്പ് വളക്കൂറുള്ള വെള്ളമാണ് പറമ്പ് മുഴുവൻ നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നിറച്ച് മീൻ കിടക്കുവാണ്. മീനിന്റെ കാഷ്ടം വളരെ നല്ല വളമാണ്. ആണ് തെങ്ങിനെ, റംബൂട്ടാനെ, കപ്പയ്ക്ക് എല്ലാം നമ്മൾ എല്ലാത്തും ഇറിഗേഷൻ ഇറിഗേറ്റ് ചെയ്യുന്നത്. മീൻ വിൽക്കുന്നുണ്ടോ അതോ വീട്ടിലെ ആവശ്യത്തിന്? ഇതിപ്പോ അത്യാവശ്യം ഈ കുളം നമ്മൾ പണിതിട്ട് 1 വർഷം ആയുള്ളൂ. നേരത്തെ ഡയറക്റ്റ് വെള്ളം നമ്മൾ കൊടുത്തോണ്ടിരിക്കുവായിരുന്നു. വിൽക്കാറായിട്ടില്ല, വിൽക്കാനുള്ള മീൻ എന്തായാലും ആവും. പുതിയതായി കൃഷിയിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരോട് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? ആദ്യം കൃഷി ചെയ്യാനൊരു താല്പര്യം വേണം, അങ്ങനെയുള്ളവർ മാത്രമേ ഇതിനകത്തേക്ക് ഇറങ്ങൂ. പിന്നെ പഠിച്ച് അവരുടെ സാഹചര്യം നോക്കി കണ്ടമാനം പൈസ കൊണ്ട് ഒരു സുപ്രഭാതത്തിൽ കൃഷിക്കകത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ അത്ര ഫ്ലോപ്പ് ആയിരിക്കും. അപ്പൊ അത് സാഹചര്യം അനുസരിച്ച് ആദ്യമേ ചെറുതായിട്ട് കൃഷി ചെയ്ത് പിന്നെ ഇതിനകത്ത് ഒരു പാഷനാണ് കൃഷി എന്ന് പറയുന്നത്. ഇതിനകത്ത് ഫുൾ ടൈം നമ്മൾ ഇതിനകത്ത് ഉണ്ടാവണം, എങ്കിലേ ഇത് 100% വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ദിവസം ജോലിക്കാരില്ലെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങി പണിയേണ്ടി വരും. അതിന് മനസ്സുള്ളവർ മാത്രമേ ഇതിലേക്ക് വരാവുള്ളൂ. അപ്പോൾ തുടങ്ങേണ്ട ഒരു ചെറിയ രീതിയിൽ തുടങ്ങി നമ്മളിപ്പോ വലിയ രീതിയിൽ എത്തിയ പോലെ അതുപോലെ കൃഷിയിലേക്ക് വരുന്നതിന് കുഴപ്പമില്ല. ഇനിയിപ്പോ ഞാൻ പറയുകയാണെങ്കിൽ കാശ് മുടക്കി കൃഷി ചെയ്യുന്നതിന് പകരം ഏതെങ്കിലും ഒരു തോട്ടത്തിൽ പോയി ഒരു മാസം നിന്ന് പഠിച്ചാലും അനുഭവമായിരിക്കും, എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് വേണ്ട ഏറ്റവും വലിയ കാര്യം. പിന്നെ ഒരു 39°, 40°C ചൂട് വന്നാലും അത് സഹിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. കാലാവസ്ഥ മാറ്റം ഇപ്പൊ വലിയൊരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. എന്നാലും കൃഷി ചെയ്യുന്നതിൽ തെറ്റുണ്ടോ? ഒരിക്കലും ഒരു തെറ്റില്ല, കൃഷി ചെയ്യുന്ന ലാഭകരമാണ്. പക്ഷെ അതെല്ലാരും പോയി ഇറങ്ങി പെട്ടെന്ന് പോയി ഇറങ്ങി കണ്ടമാനം പൈസ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നഷ്ടത്തിലേക്ക് വരാം. ശരിക്കും പഠിച്ച് ചെയ്യേണ്ട, നല്ല രീതിയിൽ പഠിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഏത് ജോലി ചെയ്യുന്നത് പോലെ തന്നെ വൈദഗ്ധ്യം വേണ്ട, വൈദഗ്ധ്യം. അതെ അതെ, ഉറപ്പായിട്ടും. മാർക്കറ്റ് പ്രൈസ് ഒക്കെ നോക്കി കറക്റ്റ് സമയത്ത് നല്ല പ്രൈസ് കിട്ടുന്ന രീതിയിലൊക്കെ നോക്കി വേണം നമ്മൾ കൃഷി ചെയ്യാനായിട്ട്. അപ്പൊ എന്തായാലും ഇത്രയും സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ അദ്ദേഹത്തിന് എനിക്ക് ഒരു 80 വർഷം മുമ്പോട്ട് ഞങ്ങള് പരിചയമുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ സാധാരണ കൃഷിക്കാരനെ കാണുന്നത് തൊപ്പിപ്പാളെ വെച്ച് അങ്ങനെയാണ് ഒരു കൃഷിയുടെ ഒരു കാർഷിക മേളയുടെ ലോഗോ പോലും പലപ്പോഴും അതായിരിക്കും. കലപ്പ് എഴുതുന്ന കർഷകർ തൊപ്പിപ്പാളെ വെച്ച് ഉടുപ്പിടാതെ ഒറ്റമുണ്ട് കൊടുത്ത് നടക്കുന്ന കർഷകർ. പക്ഷെ ഇദ്ദേഹം എപ്പോഴും ഈ ഇതുപോലെയാണ്, നല്ല ഷോർട്സ് ഒക്കെ ഇട്ട് നല്ല ജിമ്മനായി താറിന്റെ ജീപ്പയിൽ അടിപൊളിയായിട്ടാണ് എപ്പോഴും പോകുന്നത്. അപ്പൊ അടിപൊളിയായിട്ട് പോകുന്നത്, ഉറപ്പായിട്ടും സന്തോഷമായിട്ട് പോകുന്നത്. അല്ല, കർഷകരങ്ങനെയാവുകയുണ്ട്. അല്ലാതെ നമ്മള് കഷ്ടപ്പെട്ട് എപ്പോഴും മാനസിക സന്തോഷം നല്ല രീതിയിൽ നമ്മള് ഇതായിട്ട് പോകണം. അല്ലാതെ തൊപ്പിപ്പാളം വെച്ച് നടക്കുന്ന ആ കാലം കഴിഞ്ഞു. ഇപ്പൊ ന്യൂജൻ കർഷകരാണ് ഇതിലേക്ക് വരുന്നത്. ഞങ്ങൾ കുറച്ചു നേരമായി ഇവിടെ വന്നിട്ട്. അപ്പൊ വന്ന ഈ സമയം കൊണ്ട് തന്നെ ഒരു 10-15 പേര് പുള്ളിയുടെ സുഹൃത്തുക്കളും അയലോക്കാരും ഒക്കെ ഇവിടെ ഉണ്ട്. എല്ലാരും വളരെ ജോളിയായിട്ട് വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പൊ വളരെ സന്തോഷം കേട്ടോ, ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തതിന്. വീണ്ടും കൂടുതൽ വിവരങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ഡേറ്റ്സും ഒക്കെ നമ്മുടെ പേജിലും ചാനലിലും ഒക്കെ ഇടുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ മല്ലു ഫാർമർ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നന്ദി, താങ്ക് യു.